ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കണ്ടിരിക്കേണ്ട ഒരു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറിയൻ ഡ്രാമ സീരീസുകളെ പറ്റിയിട്ടാണ് സോ ഒരു സീരീസുകളെ പറ്റിയിട്ട് നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവീദ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും സോ ആദ്യമൊരു കാര്യം പറയാം കൊറിയൻ സീരീസുകൾ കാണുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒന്നാമത്തേത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു കൊറിയൻ ഡ്രാമയാണ് രണ്ട് സീസൺ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു ഡ്രാമ നമുക്ക് ആണ് സോ ഒരു അഞ്ച് കൂട്ടുകാര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ സോ അവരുടെ ലൈഫിലുണ്ടാകുന്ന സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൊറിയൻ എന്ന് പറയുന്നത് നല്ലൊരു വാച്ചബിൾ വാച്ചബിളായിട്ടുള്ളൊരു ഡ്രാമയാണ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം രണ്ടാമത്തെ ഒരു ഡ്രാമ എന്ന് പറയുന്നത് വിൻസെൻസോ എന്ന് പറയുന്നൊരു കൊറിയൻ ഡ്രാമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു ഡ്രാമ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഗാങ്സ്റ്റർ ഒരു ഗാങ്സ്റ്ററിൻ്റെ കഥയാണ് നമുക്ക് പറയുന്നത് വിൻസെൻസോ എന്ന് പറയുന്നൊരു ഗാങ്സ്റ്ററിൻ്റെ കഥ കണ്ട് ആസ്വദിക്കാവുന്നൊരു ഇരുപത് എപ്പിസോഡുള്ളൊരു ഡ്രാമയാണ് ഉറപ്പായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം അതിൻ്റെ തോൽത്തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു ഡ്രാമ നമുക്ക് അവൈലബിൾ ആണ് മൂന്നാമത്തത് ഹോം ടൗൺ ചാച്ച ചാച്ച എന്ന് പറയുന്നൊരു ഡ്രാമയാണ് ഇത് നമുക്ക് ഗുഞ്ചം എന്ന് പറയുന്നൊരു വില്ലേജ് സോ ആ ഒരു വില്ലേജിൽ ഒരു പ്രണയം അതിൻ്റെ കുറച്ചധികം രസകരമായിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ തന്നെ നമുക്ക് ഒരു ഡ്രാമയാണ് ഒരു ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന ഒരു ഡ്രാമ കൂടിയാണ് ഈ ഒരു ഹോം ടൗൺ ചാച്ചാ ചാച്ച എന്ന് പറയുന്നൊരു ഡ്രാമ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഈ ഒരു ഡ്രാമ അവൈലബിൾ ആണ് ഉറപ്പായിട്ടൊന്ന് നോക്കാം നെറ്റ്ഫ്ലിക്സിൽ ടോപ്പ് ലെവലിലൊക്കെ പോയൊരു ഡ്രാമ കൂടിയാണ് അടുത്ത ഡ്രാമ എന്ന് പറയുന്നത് മിസ്റ്റർ ക്യൂൻ എന്ന് പറയുന്നൊരു ഡ്രാമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസ് ചെയ്തൊരു ഡ്രാമയാണിത് അതിൻ്റെ പോലെ തന്നെ മിസ്റ്റർ ക്യൂൻ എന്നു ഈ ഒരു ഡ്രാമ ഒരു മിസ്റ്ററി ജേണൽ വരുന്ന ഒരു ഡ്രാമ കൂടിയാണ് അതിൻ്റെ അതുപോലെ തന്നെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഒരു ഡ്രാമ കൂടിയാണ് ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമയാണ് നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് എപ്പിസോഡാണ് ഈ ഒരു ഡ്രാമയ്ക്കുള്ളത് കണ്ടവരാണെങ്കിൽ നിങ്ങളൊരു ഒപ്പീനിയൻ എന്താന്നുള്ളത് കമൻറ്റിൽ ലീവ്യ എൻ്റെ അഞ്ചാമത്തെ ഒരു ഡ്രാമ എന്ന് പറയുന്നത് ജിരിസൻ എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് ഇതൊരു മിസ്റ്ററി മിസ്ട്രി വരുന്ന ഒരു ഡ്രാമയാണ് ഇത് നമുക്ക് മൊത്തത്തിൽ പതിനാറ് എപ്പിസോഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വേറൊരു ഒരു ട്രൈക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു മിസ്ട്രി ജേണൽ ഒരു ഡ്രാമയാണ് ഉറപ്പായിട്ടൊന്ന് നോക്കുക നെറ്റ്ഫ്ലിക്സിൽ ടോപ്പായിട്ട് പോയൊരു ഡ്രാമയാണ് അവൈലബിൾ ആണ് ഗോവൻ സെക്കിറ്റോട്ട് ഗൈസ് ഡ്രാമ എന്ന് പറയുന്നത് മൈൻ എന്ന് പറയുന്നൊരു ഡ്രാമയാണ് ഇതൊരു അഞ്ച് പെൺകുട്ടികളുടെയും അവരുടെ ലൈഫിലുള്ള ഇൻസിഡൻസുകളൊക്കെ തന്നെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഡ്രാമയാണ് സോ മൊത്തത്തിൽ ഒരു പതിനാറ് എപ്പിസോഡ് നമുക്ക് ആണ് മസ്റ്റ് വാച്ച് ഡ്രാമയാണ് നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് അവൈലബിളാണ് ഗോവൻ ചെക്ക് ഔട്ട് ഗൈസ് സോ ഒരു ആറ് ഡ്രാമസിലാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേതെങ്കിലും കണ്ട ഡ്രാമ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതിനെ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലഭ്യമാണ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം അപ്പോൾ എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും মিডি সন্দীপ লৱ আৰ টাটা টেকে কেৰ্ ষ্টে হ'ম পিছ টি ষ্টাটা টেক টাটা